ഹായ് മച്ചമാരെ, നമസ്കാരം ഉണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അൽഗ്രാമോസിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു കോക്ടെയിലാണ്, ലൈമിന്റെ കോക്ടെയിലാണ്, ലൈമിന്റെ. അതായത് ഞങ്ങൾ അതിനൊരു പേരിട്ടിരിക്കുന്നത്, നല്ല പച്ച മലയാളത്തിലൊരു പേരിട്ടിരിക്കുന്നത് ചിന്നാറിന്റെ കാലപ്പാനി എന്നാണ് അതിന് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ റൂമിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. ഇതിപ്പോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോ വഴിയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ കോക്ടെയിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക്, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, ചെറുനാരങ്ങ. നാരങ്ങ ചെറുത് തന്നെ വേണം, എന്നാലേ അതിൻ്റെ ഒരു പുളിപ്പും ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ ആ കോക്ടെയിലോട്ട് ആകത്തുള്ളൂ. പിന്നെ തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഇച്ചിരി എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഐസാണെങ്കിൽ ഐസാണെങ്കിലും പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് കളർ ചേർക്കാനായിട്ട് നമുക്കൊരു ചെറിയ സ്ക്വാഷ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്രൈറ്റുമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. മുളകിപ്പോൾ നമ്മൾ ചെറുതായിട്ട് മുളക് ഇപ്പം അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി, തൊലിയൊക്കെ കളഞ്ഞ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട്, ഇപ്പം മുളക് അരിഞ്ഞെടുത്ത പോലെ തന്നെ ചെറുതായിട്ടാണ് നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം നമ്മുടെ ഗോപാലകൃഷ്ണനാണ് നമുക്ക് സാധനം കോക്ടെയിൽ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ ഗോപാലൻ തന്നെയാണ് നമുക്ക് ഇതിന് ചിന്നാടന്റെ കാലപ്പാനി എന്നുള്ള പേരിട്ടത്. എന്ന് വെച്ചാൽ ചൂടിന് പറ്റിയ നല്ല കിടിലൻ സാധനം കേട്ടോ. അത് നിങ്ങൾ കൂട്ടുകാരന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീട്ടിലും നമുക്ക് റൂമിലും, ഗൾഫിലുള്ളവർക്കൊക്കെ റൂമിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് തന്നെ ഓർത്തത്, അതുകൊണ്ട് തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ കോക്ടെയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ നാരങ്ങയുടെ ആ ഒരു പുളിപ്പ് വരാനായിട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് നൈസായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മേലിടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ചെറുനാരങ്ങ വേണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ചെറുനാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് വേറെ നമ്മുടെ ആ വലിയ രീതിയിൽ കിട്ടുന്ന നാരങ്ങ കിട്ടത്തില്ല. അപ്പോൾ ഇതിൻ്റെ നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ്. ഈ ചിന്നാടൻ്റെ കാലാപ്പാനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകവും ഈ ചെറുനാരങ്ങ തന്നെയാണ്. ഇവൻ ഇതിനകത്ത് ഇല്ലെങ്കിലേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലോണം ഇവനെ നമുക്ക് മിസ് ചെയ്യും. നാരങ്ങ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ കോക്ടെയിലിൽ നാരങ്ങയുടെ ആ ഒരു പുളിയും കാര്യമൊക്കെ നമുക്ക് മിസ് ചെയ്യും. ഇത് അപ്പോൾ ചെറുനാരങ്ങ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, അതെല്ലാം നമ്മളൊരു ഇടിക്കുന്ന സാധനത്തിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇടിച്ചെടുക്കുകയാണ് ചതച്ചെടുക്കാനായിട്ട്. ഓവലേഷം നല്ല തകർപ്പനായിട്ട് അത് ഇടിച്ച് നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ചമ്മന്തി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് ഇടിയില്ല, ഇടിയനില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇടിച്ചെടുത്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന്മാർ ആ ടേസ്റ്റ് കൂട്ടാൻ, നമുക്ക് ആ ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ കീറുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ അരച്ചെടുത്തിരിക്കുന്നത്. ഉണ്ടോ, നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇടുവാണെന്നിട്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി ഐസ് വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, അതിൽ നമ്മൾ സ്ക്വാഷ് ഒരിച്ചിരി അങ്ങോട്ട് അതിൻ്റെ നമ്മുടെ ആ കോക്ടെയിലിൻ്റെ ആ ഒരു കളർ കിട്ടാം. കോക്ടെയിൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കളർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതും കൂടെ ഇട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്പ്രൈറ്റ് എടുക്കുന്നുണ്ട്. സ്പ്രൈറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക, എന്നിട്ട് ഇവനെ അങ്ങോട്ടൊന്ന് കുലുക്കി എടുക്കുകയാണ്. സ്പ്രൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പോകുക, നല്ല നല്ല രീതിയിൽ സ്പ്രൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇത് അങ്ങ് ഒഴിക്കുക. നല്ല
നമ്മുടെ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിച്ചിട്ട് നമ്മുടെ സ്പ്രൈറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിന്നാടന്റെ കാലാപ്പാനി നോക്കി നമ്മുടെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടാന്ന് നോക്കാം. ഒരു രക്ഷയില്ല, മുളകിന്റെ കായ എരിവില്ലേ, ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ സാധനം. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് റൂമിലും എല്ലായിടത്തും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കോക്ടെയിൽ ആണ്. അപ്പൊ ഈ ഒരു ചിന്നാടന്റെ കാലാപ്പാനി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു ചെറിയ കോക്ടെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.